സംസ്ഥാനത്ത് വേനൽ കനക്കുന്ന പശ്ചാത്തലത്തിൽ സൂര്യാഘാതത്തെയും സൂര്യതാപത്തെയും സവിശേഷ ദുരന്തമായി ക്ഷമിക്കണം സൂര്യാതപത്തെയും സവിശേഷ ദുരന്തമായി കണക്കാക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാധാരണയിൽ കവിഞ്ഞ ചൂടാണ് അനുഭവപ്പെടുന്നത് പകൽ രാത്രി സമയങ്ങളിൽ ചൂട് കൂടുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകി ഈ അടുത്ത കാലത്തായി സംസ്ഥാനത്തുണ്ടായ കാലാവസ്ഥ വ്യതിയാനമാണ് ഫെബ്രുവരി മാസങ്ങളിലെ സാധാരണയിൽ കവിഞ്ഞ ചൂട് ചിലയിടങ്ങളിൽ മുപ്പത്തിയഞ്ചു ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തുകയാണ് സാധാരണയിലും രണ്ടു മുതൽ നാലു ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് വർദ്ധിച്ചിരിക്കുന്നത് വേനൽക്കാലം എത്തുന്നതിനു മുമ്പേ അനുഭവപ്പെടുന്ന കനത്ത ചൂടിനെ ആശങ്കയോടെയാണ് ദുരന്ത വകുപ്പ് കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചൂടിനിയും ഇനിയും വർധിക്കും മുൻകൂട്ടി കണ്ടുള്ള നടപടികളാണ് ാണ് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങും അപ്പോൾ അത് മാത്രമല്ല കേരളത്തിൽ ഈ ഹ്യൂമിഡിറ്റിയും അതുപോലെ ഈ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ സ്വാധീനവും ഒക്കെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നമ്മൾ നമുക്ക് കൂടുതലും ഈ സൂര്യാതപം സൂര്യാഘാത കേസുകൾ റിപ്പോർട്ട് അപ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു സവിശേഷ ദുരന്തമായിട്ട് സൂര്യാഘാതത്തെയും സൂര്യാതപത്തെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഉഷ്ണതരംഗം കൂടാതെ അപ്പം അതുകൊണ്ട് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരുന്ന ടെമ്പറേച്ചർ എല്ലാം നമുക്ക് നമ്മൾ വളരെ ആശങ്കയോടുകൂടി തന്നെ കാണണ്ട അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട കാര്യമാണ് ചൂട് ചൂട് കൂടുന്നു ഡിഗ്രി മുകളിൽ രാത്രിയിൽ ഇടങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ കുടിവെള്ള ക്ഷാമമുണ്ട് അടുത്ത മാസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കും അടുത്ത മാസങ്ങളിൽ നമുക്ക് വേനൽ മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നില്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴ വരുന്നില്ലെങ്കിൽ പലയിടങ്ങളിലും കേരളത്തിൽ കുടിയുള്ള ക്ഷാമം വരാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കണം അത് മുൻകൈ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക തീപിടുത്തങ്ങൾ കാട്ടുതീ തടയുന്നതിനുള്ള മുൻകരുതലടക്കം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ കൃത്യമായി അനുസരിക്കണം അലക്സ് റാം മുഹമ്മദ് ഫോർ തിരുവനന്തപുരം